Yes, yes, yes. Chorus. Enda sir? Super. Vaakkutti and Thee. Thank you sir. Vaakkutti and Parties. Nadathiya chorus inde gelgadam. സത്യം പറഞ്ഞ എന്തൊരു രസമാണ്. എന്തുമാത്രം ഏജ് ഡിഫറൻസ് ഉള്ള ഒരു കോറസ് ഗ്രൂപ്പാണെന്ന് നോക്കി. മോളെ പാടിയട്ടോ മോളെ ഈ പാട്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ സോങ്. തുണ്ടുവല്ലേ പാടിയേ കൃത്യമായിട്ട് പാടിയായിരുന്നു. അതായത് അനുവല്ലേ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ മോക്ക് എല്ലാ സ്ഥലത്തിലും പാടാമായിരുന്നു. അത് എന്തുകൊണ്ടാണ് മോൾ അവിടെ നിന്ന് മാറിപ്പോകുന്നത്? മോളിത് ഭയങ്കരമായിട്ട് കുഴച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ അത് എന്തോ ശ്രദ്ധക്കുറവ്, എന്തോ ഉണ്ട്. ശ്രദ്ധയ്ക്ക് ശ്രദ്ധക്കുറവ്, കറക്റ്റാ. കഴിഞ്ഞ നാളിലെ വഴി പാടിക്ക്. കഴിഞ്ഞ നാളിലെ വഴി നാളിലെ നാളിലെ വഴിയിൽ ആ കുഴിഞ്ഞ പീലികൾ പേരുക്കി കറക്റ്റ് മിനുക്കുവാൻ തലോടുവാൻ മനസ്സിലെന്തൊരു 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 ആ മോഹം കറക്റ്റ് അടുത്ത ഇത്ര സുന്ദരലിപികൾ സുന്ദര സുന്ദരലിപികൾ അതിലിത്ര നൊമ്പര കൃതി എത്ര നൊമ്പര ഇത്ര നൊമ്പര കൃതികൾ ഇത്ര സുന്ദരലിപികൾ അതിലി അപ്പൊ മോക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നപ്പോ മോള് പഠിച്ചു പാടുന്നുണ്ട്. അതുപോലെ എന്താ പാടാത്തെ? പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? അതോ ഉണ്ട്. മോള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നല്ല ശബ്ദമാണ്, എല്ലാം അറിയാം. പക്ഷെ മോൾ എന്തോ ഒരു 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 നാലണയുടെ കുഴപ്പം ഇവിടെ വരുമ്പോ കാണിക്കുന്നുണ്ട്. 5 പൈസ 5 പൈസ 4 അണ വേണ്ട 5 പൈസ 20 പൈസ ഞാൻ കുറച്ച്. മോളെ ശ്രദ്ധിക്കണം കേട്ടോ. പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഇത് എത്ര ആൾക്കാർ കേൾക്കുന്നത്! ലോകം മുഴുവൻ മൊത്തം ആൾക്കാരിരുന്ന് കേട്ടിട്ട് അവരെല്ലാവരും പറയത്തില്ലേ, അയ്യോ ശ്രീതക്കുട്ടി എന്താ ഇങ്ങനെ പാടിയെന്നൊക്കെ ചോദിക്കൂലേ. അപ്പം നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. അപ്പോൾ ഇത് ഒന്നാമത് അത്ര വലിയ ടഫ് സോങ് അല്ല, സിമ്പിൾ സോങ് ആണ്. അപ്പോൾ അത് വളരെ കേട്ട് ശ്രദ്ധിച്ചൊന്ന് പാടിക്കഴിഞ്ഞാൽ 100ൽ 100 മാർക്ക് വാങ്ങിക്കാനും പറ്റിയൊരു പാട്ടാണ് മോക്ക്. നല്ല സെലക്ഷനായിരുന്നു. എനിക്കൊരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ പാട്ട് മോൾ പാടുമ്പം. കാരണം മോക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ മോൾ ഒരുപാട് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാറ്ററായിപ്പോയി. സാരമില്ല, ഒരു ചാൻസ് കൂടെ തരുന്നു അടുത്തവണ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണ്ട് വരും. ഓക്കെ, പാടുമല്ലോ, ഉറപ്പാണേ. എന്താണ് ഇന്ന് കുഞ്ഞിന് ഒരു എന്താ പറയണ്ട ഒരു ഗുമ്മില്ലാത്തത്? അല്ലെങ്കിൽ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഒരു 5 പൈസയുടെ കുറവ്. അതുകൊണ്ട് മക്കൾക്ക് ഒരു ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് മക്കൾ ആ ലിറിക്കൊക്കെ പാടാനും ഒക്കെ വിട്ടുപോയത്. എന്ത് പറ്റി? ആഹാരം തന്നില്ലേ അമ്മ? ഇപ്പം മക്കളെ കുറേയും കൂടെ ശ്രദ്ധിക്കണം, സ്ലിപ്പാകാതെ. ചില സംഗന്ധരരാ അത് തന്നെ കൃത്യമായിട്ട് പാടണം. അവിടെ തന്നായി പോകരുത്. അതിന് എല്ലാത്തിനും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു കൃത്യത ഉണ്ടാവണം മക്കളെ. കുഞ്ഞു മക്കൾ നല്ല പാട്ടുകാരിയാണ്, നല്ല ശബ്ദം കുഞ്ഞിന്, അക്ഷരസ്ഫുടതയുണ്ട്, ഒക്കെ ശരിയാണ്. അപ്പോൾ മക്കളത് കൃത്യമാക്കിയിട്ട് പാടണം. ഇനി അടുത്തോട്ടെ ശരിയായിക്കണം കുഞ്ഞ്. ഏറ്റോ ഒരു ക്യൂട്ടായിട്ടുള്ള പാട്ടാണ്, സിമ്പിളായിട്ടുള്ളൊരു പാട്ട്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലേ. ഒരു ചെറിയ വൈക്ലഭ്യം എവിടേക്കോ ആ ഒരു ലിറിക്സ്. ലിറിക്സ് എന്താ മറന്നു പോകണെ മോളെ? ആക്ച്വലി ശ്രദ്ധ പോകണുണ്ടോ? ശ്രദ്ധയുടെ ശ്രദ്ധ പോകാണ്ട് ലിറിക്സ് പോയി. ആ സമയത്ത് എന്തെങ്കിലും നോക്കി എന്തോ ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പോ ആ വാക്ക് എന്തോ ഒന്ന് മിസ്സായി. പിന്നെ അല്ലേ ഒന്ന് ഫോക്കസ് ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ജനറലി പറഞ്ഞാൽ ഒന്ന് ഒരു ഒരു ചെറിയ, കാരണം ഇപ്പം പാടിച്ചപ്പോൾ എന്ത് രസമായിട്ട് പാടിയാ. അങ്ങനെ ആ പെർഫോമൻസ് പാടിയിരുന്നെങ്കിൽ വേറെ ലെവലിലോട്ട്, മൊത്തത്തിൽ വേറെ ലെവൽ. മോൾ നന്നായിട്ട് പാടി, പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുമില്ലായിരുന്നു ഒരു പക്ഷേ. ആ ഒരു ആ ഫോക്കസ് മോളെ ഒന്ന് മോൾ അതിനുവേണ്ടി ഒന്ന് മനസ്സ് വെക്കണം കേട്ടോ. വേറൊരു കുഴപ്പങ്ങളും കാണുന്നില്ല, കാരണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നൊക്കെയാണ് മോള് പറയുന്നത്. ശരിയാണോ? ആണോ? ഉറപ്പാണല്ലോ. ഇവിടെ നമ്മൾ ചോദിക്കും, നമ്മൾ കുറച്ച് ചാരന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരീരം മുഴുവൻ ചാരന്മാരെ. അത് ഈ ഫോക്കസ് ആണ് പ്രധാനം കേട്ടോ, വേറൊന്നുമല്ല. മോള് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിറിക്സ് മറക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ സോങ്. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളും മോള് പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകണമെങ്കിൽ അതൊരു എന്തുകൊണ്ടായിരിക്കാം, അതൊന്ന് മോള് ആലോചിക്കുക കേട്ടോ. റീതിങ്ക് സംതിങ്സ്.
ശരിയാവും, ശരിയാവണ്ട എവിടെ പോവാനാ അല്ലേ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ഇഷ്ടത്തെ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം മുഞ്ചത്തി പോലെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ റൗണ്ടില് അസലായിട്ട് പാടി അല്ലേ, നല്ല പാട്ടാണ്. ഒരുപാട് കുറച്ച് സംഗതികൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ 100% ഡെലിവറി ചെയ്തു അല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് പോലെ ഈ പാട്ട് കുറച്ചുകൂടി സിമ്പിളാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ സിമ്പിൾ പാട്ടായതുകൊണ്ട് ചിലപ്പോൾ ആ സിമ്പിൾ തന്നെയാണല്ലേ നമുക്ക് പാടാം, അങ്ങനെ ചിലപ്പോൾ അങ്ങനെ വിടും. പക്ഷെ സിമ്പിൾ പാട്ടാണ് പണി കിട്ടും ചിലപ്പോൾ, ബിക്കോസ് സംഗതിയുള്ള പാട്ട് നമ്മൾ എപ്പോഴും വളരെ ഫോക്കസ് ആവും അവിടെ ഇത് ഇത് അവിടെ. പക്ഷെ ഇത് നമുക്ക് നമുക്കറിയാം അല്ലെങ്കിൽ അത്രയൊന്നും അങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ട്യൂണ് കറക്റ്റായിട്ട്. അപ്പോൾ ഒരു കാഷ്വൽനെസ് അല്ലേ അത് വേണം, പക്ഷെ കാഷ്വൽനെസ്സോട് ഒരു ഒരു സിൻസിയറിറ്റിയും ആ ഒരു ഫോക്കസും വേണം, അതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പം തീർച്ചയായിട്ടും ശ്രദ്ധ കൂട്ടി അറ്റ്ലീസ്റ്റ് 99 എങ്കിലും വാങ്ങിയിരിക്കും. കുറേ സംഗതികളും ടഫായിട്ടുള്ള പാട്ടാണെങ്കിൽ മോൾ ഇത്ര ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ലായിരുന്നു. അതെ, ഈസി പാട്ടായതുകൊണ്ട് ഈസി ആട്ടം എടുത്തു. ചിലപ്പോൾ അധികം തവണയൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, കാരണം ഈസി സബ്ജക്റ്റ് ആണല്ലോ, നമ്മൾ ചില പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന പോലെ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വായിച്ച് ഓ അമ്മ ഓക്കെ ഫൈൻ ഐ എം ഡൺ എന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പക്ഷെ എല്ലാ പാട്ടിനും ഈ വേദിയിൽ വരുമ്പം നമുക്ക് ആ ഒന്ന് പോലെ ഫോക്കസ് വേണം എല്ലാ പാട്ടിനും, അത് മനസ്സിലാക്കിയാൽ മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.